നമസ്കാരം, ഞാൻ ദീപ്തി. ടി യു വി റെയിൽ ആൻഡ് എൻ ഐ എഫ് ഇ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ എ ആർ എം സി, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംസ്. മാണിയെ പുകച്ച ജോർജ് പുറത്തേക്ക്. കേരള കോൺഗ്രസിൽ കലാപക്കൊടി ഉയർത്തിയ മുൻ സർക്കാർ ചീഫ് വിപ്പ് പുറത്തേക്ക്. പി സി ജോർജിനെ പുറത്താക്കുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി ആന്റണി രാജു. അന്തിമ തീരുമാനം എറണാകുളത്ത് ചേരുന്ന പാർട്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ ജോർജ് സ്ഥാനാർത്ഥിയെ നിർത്തിയത് കടുത്ത അച്ചടക്ക ലംഘനം. എത്രയും വേഗം പുറത്താക്കാൻ ജോർജിന്റെ വെല്ലുവിളി. ജോർജിനെ പുറത്താക്കാൻ വൈകുന്നത് കൂറുമാറ്റ നിരോധന നിയമം മറികടക്കാൻ. ജോർജിനെതിരെ നടപടിയെടുക്കേണ്ടത് കേരള കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി. ചീഫ് വിപ്പ് ആയിരുന്നപ്പോഴുള്ള ജോർജിന്റെ പല പ്രവർത്തനങ്ങളോടും യോജിപ്പില്ല. എല്ലാം സഹിക്കുകയാണെന്നും മുഖ്യമന്ത്രിയുടെ വിശദീകരണം. അരുവിക്കരയിൽ യു ഡി എഫിന് തലവേദനയായി ജോർജിന്റെ അഴിമതി വിരുദ്ധ മുന്നണി. ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ അഴിമതി ആരോപണങ്ങളുമായി ജോർജ് നേരിട്ട് അരുവിക്കരയിൽ. അരുവിക്കര അഴിമതി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് വേദിയാകുമെന്ന് പി സി ജോർജ്. വെടിയെ ചൊല്ലി ചൂടും പുകയും. കരിപ്പൂർ സംഭവത്തിൽ വെടിവയ്പ്പിനെ ചൊല്ലി സി ഐ എസ് എഫും വ്യോമയാന മന്ത്രാലയവും ഇരുപക്ഷത്ത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ വെടിവെച്ചതെന്ന് സുരക്ഷാസേനയും ജവാന്റെ മരണത്തിനിടയാക്കി വെടി പൊട്ടിയത് അബദ്ധത്തിലെന്ന് മന്ത്രാലയവും. വിമാനത്താവളത്തിൽ സംഘർഷത്തിനിടയാക്കിയ സാഹചര്യങ്ങളെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണം. ഫയർഫോഴ്സ് ജീവനക്കാർ സി ഐ എസ് എഫ് ജവാന്മാരെ മർദ്ദിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത്. മർദ്ദിച്ചത് സി ഐ എസ് എഫുകാർ എന്ന ആരോപണവുമായി ഫയർ സേഫ്റ്റി ഉദ്യോഗസ്ഥൻ സണ്ണി തോമസ്. ബുധനാഴ്ച രാത്രിയിലെ അനിഷ്ട സംഭവങ്ങളുടെ തുടക്കം സണ്ണി തോമസിനോട് പ്രവേശന പാസ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന്. സംഭവത്തിൽ സുരക്ഷാ വീഴ്ചയില്ലെന്ന് എ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട്. കോർട്ട് ഓഫ് എൻക്വയറി രൂപീകരിച്ച് വിശദ അന്വേഷണത്തിന് സി ഐ എസ് എഫ്. സംഘർഷത്തിൽ വിമാനത്താവളത്തിൽ സംഭവിച്ചത് 2 കോടിയുടെ നഷ്ടം. അച്ചടിക്കാത്ത ആക്ഷേപങ്ങൾ. പാഠപുസ്തകങ്ങളുടെ അച്ചടി വൈകുന്നതിൽ പരസ്പരം പഴിചാരി വിദ്യാഭ്യാസ അച്ചടി വകുപ്പ് മന്ത്രിമാർ. മന്ത്രി കെ പി മോഹനനെതിരെ പരസ്യ ആക്ഷേപവുമായി പി കെ അബ്ദുറബ്. അച്ചടി വൈകിക്കുന്നത് മനഃപൂർവ്വമാണോ എന്നറിയില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി. പുസ്തക വിതരണത്തിനു വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിട്ടും ലക്ഷ്യം പാളിയത് അച്ചടി മന്ത്രിയുടെ പിടിപ്പുകേടെന്ന് ആക്ഷേപം. മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് അന്വേഷണത്തെക്കുറിച്ച് ആലോചിക്കുമെന്നും അബ്ദുറബ്. ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കുമിടയിൽ എങ്ങുമെത്താതെ പാഠപുസ്തക അച്ചടി പാതിവഴിയിൽ. അധ്യയന വർഷം തുടങ്ങി 10 നാൾ പിന്നിട്ടിട്ടും പുസ്തകമില്ലാതെ വിദ്യാർത്ഥികൾ. സർക്കാർ പ്രസ്സുകളെ ഏൽപ്പിച്ചിരുന്ന അച്ചടി സ്വകാര്യ പ്രസ്സുകൾക്ക് നൽകിയത് 1 ആഴ്ച മുൻപ്. ജൂൺ അവസാനത്തോടെ പുസ്തകമെത്തുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. നോക്കുകുത്തിയായി കെ ബി പി എസ്. ഒളിച്ചു പിടിച്ച ഇരട്ട മുഖം. മണിപ്പൂരിൽ തീവ്രവാദികൾ നടത്തിയ സൈനിക കൂട്ടക്കൊലയ്ക്ക് ചൈനീസ് പിന്തുണ ഉണ്ടായിരുന്നതായി റിപ്പോർട്ട്. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലയിൽ ചൈനയുടെ നിലപാടിന് ഇരട്ട മുഖമെന്നും ആക്ഷേപം. നാഗാലാന്റിലെ 2 ഭീകര സംഘടനകൾക്ക് ചൈനയുമായി ബന്ധമെന്ന് റിപ്പോർട്ട്. അസം തീവ്രവാദി നേതാവിന് ചൈന ഒളിത്താവളം ഒരുക്കിയെന്നും സൂചന. ചൈനയെ വെട്ടിലാക്കുന്ന വാർത്തകൾ. ഇന്ത്യ ചൈന വ്യാപാര ബന്ധങ്ങൾ ശക്തമാക്കാനിരിക്കെ. നാഗാ തീവ്രവാദ സംഘടനയായ നാഷണൽ സോഷ്യലിസ്റ്റ് കൌൺസിൽ ഓഫ് നാഗാലാന്റ് ഇന്ത്യയുമായുള്ള വെടിനിർത്തൽ കരാർ ലംഘിച്ചതിനു പിന്നിലും ചൈനയുടെ പ്രേരണ. ടി യു വി റെയിൻലാൻഡ് എൻ ഐ എഫ് ഇ കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ എ ആർ എം സി, പ്രസന്റഡ് ബൈ സിനിക്കോൺ പം സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.